കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിബന്ധനകൾക്ക് അനുസൃതമായിരിക്കണം വിദേശ രാജ്യങ്ങളിലേക്കുള്ള ധന ഇടപാടുകളെന്ന് ധനമന്ത്രി അനസാൽ അൽ സാലെ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി തീവ്രവാദ സംഘങ്ങൾക്ക് പണം എത്തിക്കുന്നത് പൂർണ്ണമായും തടയുകയാണ് ഇതിലൂടെ കുവൈറ്റ് സർക്കാർ ലക്ഷ്യമിടുന്നത് പണ ഇടപാടുകൾ നടത്തുന്ന രാജ്യത്തെ ബാങ്കുകളും മണി എക്സ്ചേഞ്ചുകളും പൂർണമായും സെൻട്രൽ ബാങ്ക് കുവത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിരിക്കണം വിദേശ രാജ്യങ്ങളിലേക്കുള്ള ധനവിനിമയമെന്നും കുയ്ത്ത് ധനമന്ത്രി അനസൽ അൽ സാലെയാണ് വ്യക്തമാക്കിയത് പാർലമെന്റ് എം പി അൽ സാലെ പണ ഇടപാട് നിരീക്ഷണത്തെക്കുറിച്ച് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി ധനവിനിമയം നടത്തുന്ന രാജ്യത്തെ എല്ലാ രജിസ്റ്റേഡ് സ്ഥാപനങ്ങളോടും ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദേശങ്ങളിലേക്ക് പണമയക്കാൻ അനുവദിക്കാവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഭീകരവാദ സംഘടനകൾക്ക് പണം പൂർണ്ണമായും തടയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രത്യേകിച്ചും വലിയ തുകകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വ്യക്തമായ രേഖകൾ പരിശോധിച്ച് കൃത്യത വരുത്തുന്നതിന് പ്രത്യേക നിർദ്ദേശം ബാങ്ക് നൽകിയിട്ടുണ്ട് കൂടാതെ വരവിൽ കൂടുതൽ സാമ്പത്തിക വിനിമയം വിദേശത്തേക്ക് നടത്തുന്നത് പരിശോധിക്കുന്നതിനും പണ ഇടപാട് സ്ഥാപനങ്ങളുടെ ഡാറ്റ പരിശോധിക്കുന്നതിനും പ്രത്യേക സംഘം സെൻട്രൽ ബാങ്കിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു വരുന്നു സംശയാസ്പദമായി പണമയക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ സെൻട്രൽ ബാങ്കിനെ ബന്ധപ്പെടുന്നതിനും സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി പി സി ഹരീഷ് മാധൃമിനു സാഹിർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതോടെ രാജ്യത്ത് വാഹനാപകടങ്ങൾ മുപ്പത്തിയേഴ് ശതമാനം കുറഞ്ഞതായി പഠന റിപ്പോർട്ട് റിയാദ് ആസ്ഥാനമായുള്ള കിങ് അബ്ദുള്ള അന്താരാഷ്ട്ര മെഡിക്കൽ ഗവേഷണ കേന്ദ്രം നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ ഗതാഗത സുരക്ഷയ്ക്കു വേണ്ടി നടപ്പിൽ വരുത്തുന്ന ട്രാഫിക് സംവിധാനങ്ങളും നിയമങ്ങളും എത്രത്തോളം കാര്യക്ഷമമാണെന്ന് വിലയിരുത്താനാണ് കിങ് അബ്ദുള്ള അന്താരാഷ്ട്ര മെഡിക്കൽ ഗവേഷണ കേന്ദ്രം പഠനം നടത്തിയത് സാഹിർ നിരീക്ഷണ ക്യാമറ സംവിധാനം നടപ്പിലാക്കിയതോടെ വാഹനാപകടങ്ങൾ മൂലമുണ്ടാകുന്ന പരിക്കുകളുടെ എണ്ണത്തിൽ ഇരുപത് ശതമാനവും മരണനിരക്കിൽ നിരക്കിൽ മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനവും കുറവുണ്ടായതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രാജ്യത്തെ മൊത്തം പരിക്കേൽക്കുന്നവരിൽ അമ്പത്തിമൂന്ന് ശതമാനവും വാഹനാപകടങ്ങൾ മൂലമാണെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ സുലൈമാൻ അൽ ഖന്നം പറഞ്ഞു ശരാശരി പതിനേഴ് ജീവനുകളാണ് ദിനം പ്രതി റോഡപകടങ്ങളിൽ പൊലിയുന്നത് വർഷം തോറും ബില്യൺ നഷ്ടം ഇതുവഴി രാജ്യത്തിനുണ്ടാകുന്നു പുതുതായി കൂടുതൽ പാതകളിൽ സാഹിർ സംവിധാനം ഉൾപ്പെടെയുള്ള ട്രാഫിക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതാണ് മരണനിരക്ക് നിരക്ക് കുറയാനിടയായതെന്നും സുലൈമാൻ അൽഗനം ചൂണ്ടിക്കാട്ടി സാഹിർ സംവിധാനം റോഡപകടങ്ങൾ മൂലമുള്ള മരണനിരക്ക് കുറച്ചതോടൊപ്പം അപകടങ്ങളുടെ കാഠിന്യം കുറച്ചതായും പഠനത്തിൽ കണ്ടെത്തി വാഹനാപകടങ്ങളിൽ പരിക്കേറ്റ് കിങ് ഫഹദ് ആശുപത്രി കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റി മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവേശിക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ആസ്പദമാക്കിയാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് മാതൃഭൂമി ന്യൂസ് ജിദ്ദ കുവൈറ്റിൽ വിദേശികൾക്ക് കോഡ് എഴുപത്തിയൊന്ന് പ്രകാരം തടഞ്ഞുവച്ചിരിക്കുന്ന ഫയലുകൾ നിയമപരമാക്കുന്നതിന് അറുപത് ദിവസത്തെ ഗ്രേസ് പിരീഡ് അനുവദിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രത്യേക സമിതിയാണ് ഫയലുകൾ പരിശോധിച്ച് അനുമതി നൽകുക കോഡ് എഴുപത്തൊന്ന് പ്രകാരം ഫയലുകൾ മരവിപ്പിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിലെ വിദേശികളുടെ താമസരേഖ നിയമപരമാക്കുന്നതിന് അറുപത് ദിവസത്തെ ഇളവ് സർക്കാർ പ്രഖ്യാപിച്ചു ഇത് സംബന്ധിച്ച നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയത്തിലെ പ്രത്യേക സമിതി ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകിയതായി പബ്ലിക് അതോറിറ്റി ഫോർ ആണ് അറിയിച്ചത് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദേശികളുടെ ഫയലുകൾ നിയമപരമാക്കുന്നതിനും താമസരേഖ ശരിയാക്കുന്നതിനും ഈ കാലയളവ് ഉപയോഗപ്പെടുത്താവുന്നതാണ് കാലാവധി കഴിയുന്നതോടെ ഇത്തരത്തിലുള്ള ഫയലുകൾ താമസ കുടിയേറ്റ നിയമം ലംഘിച്ചതിന്റെ പേരിൽ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറും ഫയലുകൾ മരവിപ്പിക്കുന്നതിനും യാതൊരുവിധ പുനഃപരിശോധനയ്ക്ക് പിന്നീട് അനുവദിക്കുന്നതല്ല പുതിയ സ്പോൺസറെ കണ്ടെത്തി രേഖകൾ നിയമപരമാക്കുന്നതിനും താമസരേഖ ശരിയാക്കുന്നതിനും അറുപത് ദിവസത്തെ ഇളവ് ഉപയോഗപ്പെടുത്താവുന്ന അതേസമയം സ്വദേശി വനിതയുടെ വിദേശീയ ഭർത്താവ് പലസ്റ്റീനിയൻ പാസ്പോർട്ട് ഉള്ളവർ കൂടാതെ വിദേശികളുടെ കുടുംബം ഭാര്യ കുട്ടികൾ എന്നിവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല എന്നാൽ മാനുഷിക പരിഗണനകൾക്ക് അർഹരായവരുടെ ഫയലുകൾ പ്രത്യേക ഉന്നതതല സമിതി സൂക്ഷ്മ പരിശോധന നടത്തി ഉറപ്പാക്കിയ ശേഷം കമ്മിറ്റി ശുപാർശ ചെയ്യുന്നതനുസരിച്ച് രേഖകൾ നിയമപരമാക്കുന്നതിന് അനുവദിക്കുന്നതാണ് അതേസമയം രാജ്യത്തിന്റെ വിവിധ ഗവർണറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കുടിയേറ്റ നിയമം ലംഘിച്ച നിരവധി പേർ പിടിയിലായതായും അവരെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ന്യൂസ് മാധൃഭൂമിനുത്ത് ആഭ്യന്തര സംഘർഷം രൂക്ഷമായ യമൻ സിറിയ എന്നിവിടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട എട്ട് ലക്ഷം അഭയാർത്ഥികൾക്ക് സൗദി അറേബ്യ ആതിഥ്യം നൽകുന്നുണ്ടെന്ന് റോയൽ കോർട്ട് ഉപദേഷ്ടാവും കിങ് സൽമാൻ റിലീഫ് സെന്റർ ജനറൽ സൂപ്പർവൈസറുമായ ഡോക്ടർ അബ്ദുല്ല അൽ റബിയ പറഞ്ഞു സിറിയൻ ജനതയ്ക്ക് സഹായം നൽകുന്നതിന് ആദ്യം മുന്നിട്ടിറങ്ങിയ രാജ്യമാണ് സൗദി എന്നും അദ്ദേഹം വ്യക്തമാക്കി ബഹ്റിനിൽ വിദേശികൾക്ക് ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നതിന് ഫീസ് ഏർപ്പെടുത്താൻ സാധ്യത ശൗചാലയങ്ങൾക്ക് നൽകി വരുന്ന സബ്സിഡി എടുത്തു സംബന്ധിച്ച ബിൽ പാർലമെൻറ്റിൽ എം പിമാരുടെ വോട്ടിങ്ങിനായി അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതോടെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക ബില്ല് നിയമമായാൽ നിലവിൽ ഗവൺമെന്റ് നൽകുന്ന നൂറ് ശതമാനം സബ്സിഡി എടുത്തുകളയുകയും ബഹ്റിനിലല്ലാത്തവർ ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നതിന് ഫീസ് ഏർപ്പെടുത്തുകയും ചെയ്യും വെള്ളത്തിന്റെ ചാർജിന്റെ പത്ത് ശതമാനമായിരിക്കും ഈടാക്കുക അബുദാബിയിലെ ബരഗ നിലയത്തിലെ ആദ്യ ആണവ റിയാക്ടറിന്റെ നിർമ്മാണം പൂർത്തിയായി എന്നാൽ ഇതിന്റെ പ്രവർത്തനം രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമേ ആരംഭിക്കുകയുള്ളൂ ഇനക് എന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന എമിറേറ്റ്സ് ആണവോർജ കോർപ്പറേഷൻ കൊറിയ ആസ്ഥാനമായുള്ള കൊറിയ വൈദ്യുതോർജ്ജ കോർപ്പറേഷനും സംയുക്തമായാണ് ആണവ റിയാക്ടറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കെപ്കോയ്ക്ക് കീഴിലുള്ള കെസാറിയോ ഹൈഡ്രോ ന്യൂക്ലിയർ പവറാണ് റിയാക്ടറിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ നിയന്ത്രിക്കുന്നത് റിയാക്ടറിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യക്കിന്റെയും കെപ്കോയുടെ നേതൃത്വത്തിലുള്ള ഊർജ്ജ സ്ഥാപനം നവാഹാണ് നേതൃത്വം നൽകുക അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായും ലോക ആണവ വിദഗ്ധരുടെയും സംഘവുമായി ചേർന്ന് ഒന്നാം യൂണിറ്റിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിനുള്ള സമയം നിശ്ചയിക്കുമെന്ന് നവാഹ് ആക്ടിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് മുഹമ്മദ് അൽ സുവേദി പറഞ്ഞു സുരക്ഷാ മാനദണ്ഡങ്ങൾ വിലയിരുത്തുന്നതിന് സമയം അനിവാര്യമാണ് അതിനാലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് വരെ വൈകുന്നതെന്നും ഇനക് അറിയിച്ചു ആണവ ഒന്നാം യൂണിറ്റിന്റെ നിർമ്മാണം തുടങ്ങിയത് മൊത്തം നാല് യൂണിറ്റുകളാണ് അബുദാബിയിലെ ബറക്ക ആണവ ബെറക്ക യുവ ആവശ്യത്തിന്റെ നാലിലൊന്ന് വൈദ്യുതി ഇവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാതൃഭൂമി ന്യൂസ് അബുദാബി വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കുന്ന ജുവൽ ഓഫ് ദി ക്രീക്ക് പദ്ധതിക്കായി മുപ്പത്തി കോടി ദർഹത്തിന്റെ കരാറിന് അംഗീകാരം നൽകി ദുബായ് ഇന്റർനാഷണൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാണ് കരാർ നൽകിയത് അൽമഖ് പാലം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നിവയ്ക്കിടയിൽ ദുബായിലെ സുപ്രധാന വിനോദസഞ്ചാര മേഖലയായാണ് ഓഫ് ജുബ്ലബ് ക്രീക്ക് വികസിപ്പിക്കുന്നത് പദ്ധതി സ്ഥലത്തേക്കുള്ള തുരങ്കങ്ങൾ റോഡുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നത് സംബന്ധിച്ച കരാറാണ് നൽകിയത് പകുതിയോടെ നിർമ്മാണം പൂർത്തിയാക്കും റോഡുകൾ സബ്വേകൾ പദ്ധതിയുടെ ഗ്രൗണ്ട് ലെവൽ പാർക്കിങ്ങിനായുള്ള മേഖലകൾ എന്നിവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോലികളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ബെനിയാസ് റോഡുമായും ഇത്തിഹാദ് റോഡുമായും ജൂബൽ ഓഫ് ദി ക്രീക്കിനെ ബന്ധിപ്പിക്കും ബെനിയാസ് റോഡിന് കുറുകെ നടപ്പാലം ലൈറ്റിംഗ് ജോലികളും പദ്ധതിയിലുണ്ടെന്ന് ആർ ടി ഐ ഡയറക്ടർ ജനറൽ മാത്തർ അൽതായർ അറിയിച്ചു രൂപകൽപ്പനയ്ക്ക് പ്രാധാന്യം നൽകി വിനോദസഞ്ചാര കേന്ദ്രമെന്ന രീതിയിൽ ആകർഷകമായ രീതിയിലായിരിക്കും നിർമ്മാണമെന്നും അൽതായർ കൂട്ടിച്ചേർത്തു മാതൃഭൂമി ന്യൂസ് ദുബായ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയമാണ് അബുദാബി മോഡൽ സ്കൂളിലെ കുട്ടികൾ നേടിയത് എ പ്ലസ് നേടിയ മുപ്പത്തി ആറ് പേരിൽ ഇരുപത്തി പേരും അബുദാബി മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരീക്ഷയിലൂടെ നൂറുമേനി വിജയം കൊയ്ത സന്തോഷത്തിലാണ് മുസഫയിലെ അബുദാബി മോഡൽ സ്കൂൾ ഇത്തവണ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും വിജയിച്ചു യു എയിലെ ഒമ്പത് സ്കൂളുകളിൽ നിന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് പേരാണ് ഇക്കുറി പരീക്ഷ എഴുതിയിരുന്നത് ഇതിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ മുപ്പത്തി പേരിൽ ഇരുപത്തിനാല് പേരും അബുദാബി മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സൂപ്പർവൈസർ ആസ് വെൽ ടീച്ചേഴ്സ്

അത് ശേഷം ഞങ്ങൾ നൂറ് ശതമാനം വിജയം എല്ലാ വർഷവും ഞങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഗൾഫിലെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് വർഷങ്ങളായിട്ട് മോഡൽ സ്കൂളിനാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വർഷം നൂറ്റി നാൽപ്പത്തൊന്ന് കുട്ടികളെ പരീക്ഷിക്കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തൊന്ന് കുട്ടികളും നല്ല ഉന്നതമായിട്ടുള്ള വിജയമായിട്ടുള്ള വിജയമാണ് പരീക്ഷിക്കുന്നത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഹാജി മുഹമ്മദ് ഉപഹാരം നൽകി അനുമോദിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വി അബ്ദുൽ ഖാദർ വൈസ് പ്രിൻസിപ്പൽ എം ഷെരീഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും വിജയാഘോഷങ്ങളിൽ പങ്കുചേർന്നു മാതൃഭൂമി ന്യൂസ് അബുദാബി സ്വബോധമുള്ളവരാരും മുസ്ലിം ലീഗിൽ നിന്ന് ബി ജെ പി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഖമർനിസ അൻവർ ബി ജെ പിക്ക് സംഭാവന നൽകിയത് തെറ്റായിരുന്നു ഇതേ തുടർന്ന് പാർട്ടി അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി എന്നാൽ പിന്നീട് അവർ തന്റെ തെറ്റ് ന്യായീകരിച്ചതിനാലാണ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പുറത്താക്കിയത് സംസ്ഥാന സർക്കാർ വൻ പരാജയമാണ് ഇത്രയും ജനദ്രോഹകരമായ നടപടികൾ തുടരുന്ന സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ഫിറോസ് ദുബായിൽ പറഞ്ഞു സ്ഥാനത്ത് നീക്കം ചെയ്തു ലീഗ് മുസ്ലിം ലീഗിൽ നിന്ന് ഒരു പ്രവർത്തകനും അല്ലെങ്കിൽ ഒരു പ്രവർത്തകയും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന പ്രശ്നമല്ല ശ്രീ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ ബോധ്യമാകുക ഈ സെൻകുമാറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരാമർശങ്ങൾ അതുപോലെ തന്നെ ഇരുപത്തി അയ്യായിരം രൂപ പിഴ അടക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടത്

കെ കെ ആർ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള ക്രിക്കറ്റ് ടൂർണമെന്റിൽ ലെതേഴ്സ് ടീം ചാമ്പ്യന്മാരായി ഫൈനൽ മത്സരത്തിൽ യങ് സ്റ്റാർ ക്രിക്കറ്റ് ക്ലബിനെ പതിനേഴ് റൺസിന് പരാജയപ്പെടുത്തിയാണ് ടീം ചാമ്പ്യന്മാരായത് കേരള ഖുറാൻ സ്റ്റഡീസ് സെന്ററും തനിമ റിയാദും സംയുക്തമായി സംഘടിപ്പിച്ച ഖുറാൻ വിജ്ഞാന മത്സരം വിജയികളെ പ്രഖ്യാപിച്ചു അഞ്ച് ഘട്ടങ്ങളിലെ നടന്ന മത്സര പരീക്ഷകളിലെ വിജയികളെയാണ് പ്രഖ്യാപിച്ചത് ബഹ്റിനിൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും ലംഘിച്ച് അനധികൃതമായി ചെമ്മീൻ പിടുത്തം തുടരുന്നതായി റിപ്പോർട്ട് മാർച്ച് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള ആറുമാസക്കാലത്തേക്ക് വക്സ് മുനിസിപ്പാലിറ്റി അഫയേഴ്സ് ആൻഡ് അർബൻ പ്ലാനിംഗ് രാജ്യത്തെ ചെമ്മീൻ പിടുത്തം നിരോധിച്ചിരുന്നു ഈ നിയമം നിലനിൽക്കുകയാണ് നിലനിൽക്കിയാണ് തെരുവുകച്ചവടക്കാർ ചെമ്മീൻ വിൽപ്പന നടത്തുന്നത് നിയമം ലംഘിക്കുന്നവർക്ക് തടവ് മത്സ്യബന്ധന ഉപകരണങ്ങൾ പിടിച്ചെടുക്കൽ പിഴ എന്നീ ശിക്ഷകൾ ലഭിക്കും ഇടവേള